ഹലോ, 40 വയസ്സ് കഴിഞ്ഞവരോട് അല്ലെങ്കിൽ റിട്ടയർ ചെയ്തവരോട് അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വപ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു എന്നാൽ ഒന്നും പോണിഞ്ഞില്ല, ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഇനി ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയും മക്കളുടെ മക്കൾക്ക് വേണ്ടിയും മാത്രം, ഇരുണ്ടും വെളുത്തു പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന, ജീവിതത്തിൽ സ്വപ്നങ്ങളില്ലാതെ അത് പൊലിഞ്ഞു പോയ അല്ലെങ്കിൽ കൂമ്പടഞ്ഞു പോയ മനുഷ്യരോട് എനിക്ക് ഒരു വളരെ ശക്തമായ സന്ദേശം നൽകാനുണ്ട്. അഥവാ നിങ്ങൾ റിട്ടയർ ചെയ്തു, ജീവിതത്തിൽ ഒന്നും പ്രത്യേകിച്ച് ഇനി ചെയ്യാനില്ല, വെറുതെ ടി വിയും കണ്ട് സീരിയലും കണ്ട് ശരീരവും കളഞ്ഞ് എത്രയും പെട്ടെന്ന് ദിവംഗതനാകാനായിട്ട് ഉള്ള ഒരു പോക്കിലാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു പുതിയ ജീവിതം, പുതിയ ഒരു ജീവിതം, ഒരു പുതുപുത്തൻ ജീവിതം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ചെറുപ്പകാലത്ത് ഒരു കറണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലില്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ കറണ്ടിൻ്റെ ഒരു സാധനങ്ങളുമില്ല, ആകെ ഉള്ളത് ചില വീടുകളിൽ മാത്രമുള്ള ബാറ്ററി ഉപയോഗിക്കുന്ന റേഡിയോയാണ്. ആ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ ബാല്യകാലം ചെലവഴിച്ച ഞാൻ ഇന്ന് ലോകത്തിലുള്ള എവിടെയും ചെറുപ്പക്കാരായ പിള്ളേരുപയോഗിക്കുന്ന എല്ലാ ഫോണിലെ എല്ലാ സംഗതികളും പഠിച്ച് മനസ്സിലാക്കി അതുപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരാളായി ഞാൻ എന്നെ തന്നെ അപ്ഡേറ്റ് ചെയ്തത് ഘട്ടം ഘട്ടമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള എൻ്റെ മനസ്സ് തുറന്നുള്ള പഠനങ്ങളിലൂടെയായിരുന്നു. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ തൊഴിൽ തുടങ്ങിയതാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഞാനൊരു പാരലൽ കോളേജിലെ അധ്യാപകനായിട്ടിരിക്കുമ്പോൾ 6 വർഷം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് പല ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പ്രീ ഡിഗ്രിക്ക് ആണെന്ന് തോന്നുന്നു, അതെ, പ്രീ ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ എന്നൊരു എസ്സേ പഠിപ്പിക്കാനുണ്ട്. എസ്സേസ് പഠിപ്പിക്കുന്ന കൂടെ പുസ്തകത്തിൽ കമ്പ്യൂട്ടർ എന്നൊരു പുസ്തകം ഒരു എസ്സേ പഠിപ്പിക്കാനുണ്ട്. അന്നേരം ഈ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയില്ലെങ്കിലും ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എസ്സേയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അത് പിള്ളേരെ പഠിപ്പിച്ചു. അതായിരുന്നു എൻ്റെ ഒരു തുടക്കം. തുടർന്ന് ഞാൻ ഗവൺമെൻറ്റിൽ ജോലി കിട്ടിയപ്പോൾ ഞങ്ങളെ 1993 മൂന്ന് കാലഘട്ടത്തിലാണ് അന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് നൽകുന്ന IMG എറണാകുളം IMG വെച്ച് 3 ദിവസത്തെ കമ്പ്യൂട്ടർ അവയർനെസ് പ്രോഗ്രാമിന് ഞങ്ങളെ പങ്കെടുപ്പിച്ചു. അപ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു സാധനമുണ്ടെന്നും ആ കമ്പ്യൂട്ടർ അവിടെ കാണിച്ചു തന്നു. അതിനകത്ത് എങ്ങനെയാണ്, അന്ന് കമാൻഡുകളാണ്, തൊട്ടാലോ അല്ലെ ക്ലിക്ക് ചെയ്താലോ ഒന്നും അടുത്തതിലേക്ക് പോവുകയില്ല, കമാൻഡ് പഠിച്ച് കമാൻഡ് കൊടുത്ത് വേണം തുറന്നു തുറന്ന് പോകാൻ. ഇന്നത്തെ ഒരു സംവിധാനങ്ങളും അത്രയും യാതൊരു കാര്യങ്ങളും വന്നില്ല. അത്യാവശ്യം കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് മാത്രം, അത് കമാൻഡുകൾ കൊടുത്ത് ടൈപ്പ് ചെയ്ത് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ, ആ കമാൻഡുകൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയൊരു സാധനം ഉണ്ട്, അവയർനെസ് നൽകാൻ വേണ്ടിയാണ് ആ പ്രോഗ്രാം നൽകിയത്. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ മറ്റൊരു ഓഫീസിൽ ചെന്നപ്പോൾ ആ അടുത്തേക്കും അവിടെ കമ്പ്യൂട്ടർ വന്നു. ആ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ടൈപ്പ് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓഫീസ് ഗവൺമെൻറ് പണ്ട് ഞാൻ എൻ്റെ പഠനകാലത്ത് അവധിക്കാലത്ത് ടൈപ്പ് പഠിക്കാൻ 2 തവണ ചേർന്നെങ്കിലും എൻ്റെ ഉഴപ്പ് അലസത മൂലം ഞാനൊരു 15 ദിവസമാകുമ്പോൾ നിർത്തിപ്പോയി. അങ്ങനെ 2 പ്രാവശ്യം നിർത്തിപ്പോന്ന ആളാണ്. എന്നാൽ പിന്നീട് ജോലിയിൽ കയറിയപ്പോൾ ടൈപ്പ് എന്താണെന്ന്, ഏതായാലും അവിടെ ടൈപ്പ് റൈറ്ററുകളുണ്ട് ടൈപ്പിസ്റ്റുമാരുണ്ട്, എനിക്കും ഒന്ന് ഒഴിവിൽ ഒന്ന് പഠിച്ചാൽ കൊള്ളാവുന്ന ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ ടൈപ്പ് ഞാൻ തന്നെ അടിച്ച് കുറേ അത്യാവശ്യം ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കമ്പ്യൂട്ടർ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ടൈപ്പ് ചെയ്യാനും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും ടൈപ്പിംഗ് ഞാൻ ആ കമ്പ്യൂട്ടറിൽ തന്നെ പഠിച്ചു. അപ്പോൾ
2004 കാലഘട്ടത്തിൽ 2004-2005 കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇംഗ്ലീഷും മലയാളവും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിച്ചു. പിന്നീട് പിൽക്കാലത്താണ് മൊബൈൽ ഫോൺ വരുന്നത്. ഈ മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ഓഫീസിൽ തന്നെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ്ങുകൾ, കുറച്ചുകൂടെ ദീർഘകാലത്തെ ട്രെയിനിങ്ങുകളൊക്കെ തരികയുണ്ടായി. പിന്നീട് മൊബൈൽ ഫോൺ വന്നപ്പോൾ ഞാൻ ഫോൺ വാങ്ങുകയും ആ ഫോണിൽ ആദ്യത്തെ ചെറിയ ഒരു ഫോണായിരുന്നു, 2800 രൂപ കൊടുത്ത് ഒരു ചെറിയ ഫോൺ, ചെറുതല്ല, അന്ന് വലിപ്പം കൂടിയ ഫോണാണ്, പക്ഷെ ഉപയോഗങ്ങൾ അത്യാവശ്യം വിളിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ, നോക്കിയയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യം ഇറങ്ങിയ ഫോൺ, ആ ഫോൺ ആദ്യം വാങ്ങി. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് വന്നപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളും മറ്റും ഉപയോഗിച്ചു, അതിലെ വിവിധങ്ങളായ പ്രയോഗങ്ങൾ പഠിച്ചു. ഫേസ്ബുക്കുമൊക്കെ ഉപയോഗിക്കാൻ ഞാൻ 2009-10 കാലഘട്ടത്തിൽ ഫേസ്ബുക്കൊക്കെ ഞാൻ ചേർത്ത് തുടങ്ങി. പിന്നീട് 2010-11 കാലഘട്ടത്തിൽ തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഞാൻ ക്യാമറയും ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതെൻ്റെ ഒരു പാഷനായിരുന്നുകൊണ്ട് 2010-11 മുതൽ ചില വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ചാനലിലെ വീഡിയോകൾ ഞാൻ ആക്റ്റീവായിട്ട് ഇടാൻ തുടങ്ങിയത് ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത് പഠിക്കാനായിട്ട് എൻ്റെ മനസ്സ് തുറന്നുകൊണ്ട് ഞാൻ പഠിക്കുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ഈ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് പല സ്കില്ലുകളും പല വൈദഗ്ധ്യങ്ങളും നമ്മൾ നേടേണ്ടതുണ്ട്. അപ്പോൾ ആ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ വൈദഗ്ധ്യങ്ങൾ നേടുക, അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത്, അതിൻ്റെ പരസ്യങ്ങൾ, അതിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഞാൻ പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ ഒരു പുതിയ ജീവിതം സാധ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാനായിട്ട് സമയം ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾക്ക് പുതുപുത്തൻ സ്വപ്നങ്ങൾ കാണാനായിട്ടുള്ള സമയമാണിത്. സ്വപ്നങ്ങൾ കാണുക, പുതിയ പഠനത്തിനായിട്ട് മനസ്സ് വെക്കുക. നിങ്ങളൊരു പുത്തൻ ആളാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു വയസ്സനാണെന്ന്, നിങ്ങളുടെ കാലം കഴിഞ്ഞെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഒരിക്കലും നിങ്ങൾക്കിത് സാധ്യമല്ല. മറിച്ച് നിങ്ങൾക്കൊരു പുതിയ ജീവിതമാണ്, നിങ്ങളൊരു പുത്തൻ ആളാണെന്നും നിങ്ങളൊരു ചെറുപ്പക്കാരനാണെന്നും അല്ലെ ചെറുപ്പക്കാരിയാണെന്നും നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും അതിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് ശരീരവും മനസ്സിനെയും ഒരുക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും, ഒരു പുത്തൻ ജീവിതം സാധിക്കും. പഠിക്കാൻ മനസ്സ് വെക്കുക. കാരണം നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള ഒരു അടിസ്ഥാന പ്രോവർബ്, അടിസ്ഥാന പ്രമാണം എൻ്റെ ഉള്ളിൽ പതിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അലസത വിട്ട് ഏത് കാര്യവും പഠിക്കണമെങ്കിൽ കുറച്ച് പെയിൻ, ട്രെയിനിങ്ങിൻ്റെ ഡിസിപ്ലിനിൻ്റെ ഒരു പെയിൻ സഹിച്ചാലേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പതിഞ്ഞപ്പോഴാണ് ഞാൻ ആ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതും വരെയും ഞാൻ അലസനായിരുന്നു, ഒരു കാര്യം ചെയ്യാൻ എനിക്ക് അലസതയുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞപ്പോൾ ഞാൻ ആ പെയിൻ എടുക്കുക, സന്തോഷത്തോടെ പെയിൻ എടുക്കാൻ തയ്യാറായി. നിങ്ങൾക്കങ്ങനെ സാധിക്കും. എൻ്റെ ശരീരത്തെ മെരുക്കുവാനായിട്ട്, ശരീരത്തിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇന്ന് ഞാൻ ദിവസം 2 മണിക്കൂറെങ്കിലും നടക്കുകയും ഓടുകയും ചെയ്യുന്നയാളാണ്. അങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ മനസ്സിനെ ആ രൂപത്തിൽ പരിവപ്പെടുത്തി ശരീരത്തിൽ ആ പെയിൻ എടുക്കാനായിട്ട് സന്തോഷത്തോടെ എടുക്കുന്ന അതിൻ്റെ പ്രയോജനം കണ്ടുകൊണ്ട് ആവേശത്തോടെ അത് എടുക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കും. മനസ്സുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു വഴി നിങ്ങൾക്കായി തുറക്കപ്പെടും. എന്നാൽ മനസ്സില്ലെങ്കിൽ, ഞാൻ ആ പ്രോവർബിന് ഒരു അഡീഷൻ ചേർത്തിട്ടുണ്ട്, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, ഇഫ് ദർ ഇസ് നോ വിൽ ദർ ഇസ് ആൻ എക്സ്ക്യൂസ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എക്സ്ക്യൂസ് നിങ്ങൾക്ക് ആരോഗ്യം തരികയില്ല, എക്സ്ക്യൂസ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരികയില്ല. എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം സാധ്യമല്ല. ഇന്ന് നിങ്ങൾ സ്വപ്നം കാണുവാൻ, ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങാൻ ചെയ്താൽ, ക്ഷമയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം മാറി, എല്ലാ അർത്ഥത്തിലും മാറി വരുവാനും ഒരു നല്ല വീക്ഷണവും നല്ലൊരു ചുറുചുറുക്കവും നല്ലൊരു ഊർജ്ജസ്വലതയും മാനസികമായ സന്തോഷവും നെഗറ്റീവായ കാര്യങ്ങളും ചിന്താഗതികളും എല്ലാം വിട്ടുകളയുക.
മനസ്സിന് സന്തോഷം തരുന്ന പോസിറ്റീവായ ആളുകളുമായി ബന്ധപ്പെടുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് കൊടുക്കുക, വളരുന്ന ആളുകളോട് നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക, രൂപാന്തരപ്പെടുകയും നല്ല രീതിയിൽ നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ജീവിതമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. ഈ നെഗറ്റീവായ ഈ കാര്യങ്ങൾ പഠിക്കുകയും അത് കേട്ട് മനസ്സിനെ കലക്കുകയും ആ ഒരു ക്ഷയോന്മുഖമായ ഡിസ്ട്രക്റ്റീവായ ചിന്താഗതികൾ വിട്ടിട്ട് ക്രിയാത്മകമായ സന്തോഷകരമായ ആവേശകരമായ പ്രത്യാശയുള്ള മനുഷ്യൻ നമുക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യുന്ന ചിന്താഗതികൾ മനസ്സിൽ സംശീകരിച്ചുകൊണ്ട് അതിനായി പ്രവർത്തിച്ചു തുടങ്ങാൻ സാധിക്കും. പുതിയ സ്കില്ലുകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുവരെ സാധിക്കാതിരുന്ന വലിയ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് മിനുക്കിയെടുത്ത് അതിൽ വലിയ മുന്നേറ്റങ്ങൾ നേടുവാൻ സാധിക്കും. ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ്. അതെ, നിങ്ങളുടെ പ്രായം എന്തു തന്നെയായാലും നിങ്ങൾക്ക് സ്വപ്നം കാണുവാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിവപ്പെടുത്തുവാനും ട്രെയിൻ ചെയ്യുവാനും ഒരുക്കുവാനും മനസ്സുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഉത്തേജനകരമായ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കും എന്ന് മാത്രം പറയുകയാണ്. ഗോഡ് ബ്ലെസ് യു. നിങ്ങളത് ചെയ്യുവാൻ നിങ്ങൾക്കിടയാകട്ടെ. താങ്ക് യു.